ഗുഡ് മോർണിംഗ് ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ ഓഫ് യു. ഹൻസുൻ്റെ കൂടെ ഒരു ഇച്ചിരി ഫോട്ടോസും വീഡിയോ എടുത്തു കൊടുക്കുക. ഞാൻ ബീച്ചിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. സോ ഞാൻ എനിക്ക് എന്തെങ്കിലും ഫുട്ടേജസ് കിട്ടിയാൽ ഐ ജസ്റ്റ് ട്രൈ ആൻഡ് മേക്ക് ഇറ്റ് ഇൻ ടു എ സ്മോൾ വ്ളോഗ്. കിട്ടിയില്ലെങ്കിൽ അതൊന്നും എടുക്കില്ല കേട്ടോ. സോ കം New Year. Excellent. How was it, Hansu baby? Good. Very different. Different. Ah. Topi vecho. Veilu vallu. കടലും ബീച്ചും ഒക്കെ നല്ല ഭംഗിയാണെങ്കിൽ എനിക്ക് എപ്പോഴും പേടിയാണ്. തേരയിൽ പോകാനും അതിൽ കളിക്കാനും നമുക്ക് കുറച്ച് നേരം നമുക്ക് തോന്നുന്ന ഒരു രസമുണ്ടല്ലോ. അത് ചിലപ്പോഴൊക്കെ പലരുടെ ലൈഫിലും വളരെ വലിയ ട്രാജഡീസ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും കുട്ടികളോടൊക്കെ പറയാം, ബീച്ചിലൊക്കെ പോയാൽ എപ്പോഴും നമ്മൾ ആ ദൂരോട്ട് നിന്നൊന്ന് ആസ്വദിക്കുക, ഒന്ന് കാല് നനയ്ക്കുക, അല്ലെങ്കിൽ അത്രയ്ക്ക് സേഫായിട്ടുള്ള സ്ഥലങ്ങളായിരിക്കണം. നമ്മുടെ ഇവിടെയൊന്നും അങ്ങനെ ഓവർ സേഫൊന്നുമല്ല. എനിക്ക് വലിയ പേടിയാണ് ചില കുട്ടികളൊക്കെ ചെന്ന് കാണുന്നു ഇങ്ങനെ മാല് ഒരുപാട് ഡീപ്പിലൊക്കെ പോകുമ്പോഴേ ശരിക്കും സ്കേറിയ. പണ്ടൊരിക്കൽ ഹൻസുവിനെ നമ്മളൊരിക്കലും ഒരു സ്ഥലത്തൊരു ഫോട്ടോ എടുത്തോണ്ട് നിൽക്കുമായിരുന്നു. അന്നവിടെ തീരെ വേവ്സ് വരുന്നില്ലായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു വേവ് വന്നു, എല്ലാവരുടെ മേലിൽ കൂടെ വീണു. അത് ഭയങ്കര ടെൻഷനാണ്. അതുകൊണ്ട് ഹൻസുവിന് ഭയങ്കര പേടിയാണ് ബീച്ചിൽ വന്നാൽ ഓവറായിട്ട് വെള്ളത്തിലൊക്കെ പോകാൻ. അതിൽ നോക്കിയേ രണ്ടുപേരുടെയും കൂടെ ഒരു ഫോട്ടോ ഷൂട്ട് നടക്കുക. ഇത് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്ത് ചോര എന്നാണെന്ന് തോന്നുന്നു ഈ ഏരിയയുടെ പേര്. സോമതീരം എന്ന് പറഞ്ഞിട്ടൊരു ബീച്ച് റിസോർട്ടുണ്ട്, സോമതീരം. അപ്പോൾ അതിൻ്റെ അടുത്ത് ആയൂർ സോമ, എല്ലാം സെയിം പ്രോപ്പർട്ടിയാണ്. നമ്മൾ അവിടെയാണ് വന്നത് ന്യൂ ഇയറിന്. അമ്മു കോട്ടയത്തായിരുന്നു, ഈശാനി ബാംഗ്ലൂരിലായിരുന്നു. അപ്പോൾ ഞാനും കിച്ചു ഹൻസു പാവ ഒറ്റയ്ക്കായതുകൊണ്ട് വി ജസ്റ്റ് തോട്ട് ലൈക്ക് അവൾക്ക് കുറച്ചൊരു കമ്പനി കൊടുക്കാം, മേക്ക് ഫീൽ ലിറ്റിൽ ഹാപ്പി. അങ്ങനെ അവിടെ കൊണ്ടുപോകുന്നത് വളരെ രാവിലെ ഏർലി മോർണിംഗ് എണീറ്റ് ബീച്ചിലോട്ട് വരണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഹൻസികയ്ക്ക് നല്ല മടിയായിരുന്നു പോണിക്കാൻ. ഹൻസിക ഞാൻ കുറച്ചുകൂടെ കിടക്കട്ടെ, കുറച്ചുകൂടെ കിടക്കട്ടെ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഏഴര കഴിഞ്ഞപ്പോൾ ഒന്ന് കുത്തിപ്പൊക്കി കൊണ്ടുവന്നപ്പോഴോ നല്ല വെയിൽ, അടിപൊളി വെയിൽ. ഐ ഏ ഹൻസു, വേവ്സ് വരുമ്പോൾ ഓടുന്നത് സ്ഥിരമാണ്. മെയിനായിട്ട് എന്താണെന്നോ, നല്ല ഷൂസ് ഇട്ടിരുന്ന അത് നനയാൻ പാടില്ല, അപ്പോഴത്തേക്ക് ഓടും. അങ്ങനെ എല്ലാവരും കൂടെ ഓടുക. നല്ല ഭംഗിയുള്ള സ്ഥലം അത്. ആ ദൂരെ കാണുന്നതാണ് ഞങ്ങൾ ഇന്നലെ താമസിച്ചത് റിസോർട്ട്.
കിച്ചു ദാറ്റ് ലിക്ക്ഡ് യു ആ പട്ടിക്ക് കിച്ചുനെ ഭയങ്കര ഇഷ്ടമായി എന്ന് തോന്നുന്നു കിച്ചു എനിക്ക് പട്ടി കാണുമ്പോൾ പേടിയാ ഓടരുത് ഓടരുത് എന്തു നല്ലപോലെ ഒന്ന് വെയിൽ കൊണ്ടിട്ടും സൺ ടാൻ ആയിട്ടും കാലങ്ങളായി ഈ കൊറോണ തുടങ്ങിയതിന് ശേഷം നമ്മൾ എവിടെയും പോകാറില്ലല്ലോ അധികം ഇന്ന് എനിക്ക് നല്ല സൺ ടാൻ ആവും സൺ അലർജി ആവും ഉറപ്പാണ് നമ്മുടെ ബീച്ചസൊക്കെ ഇതുപോലെ ആൾക്കാർ ഈ പ്ലാസ്റ്റിക് ഇട്ടേക്കുന്ന കാണുമ്പോഴാണ് വിഷമം എന്ത് കഷ്ടമല്ലേ അതെന്തായിരുന്നു കുപ്പിയോ പെട്ടെന്ന് നടന്നു വന്നപ്പോ അവിടെ ഒരു ഗ്യാങ് ഹൻസിക്ക ഹൻസിക്ക എന്ന് വിളിച്ചു സോ ഞങ്ങള് പതുക്കെ നടന്ന് തിരിച്ച് റിസോർട്ടിലോട്ട് പോവാണ് സ്ഥിരമുള്ളതാണ് ഇവിടെ പോകാനെങ്കിലും എല്ലാം ഒരു സന്തോഷം ഹൻസികയ്ക്ക് ആകെ ചമ്മല ആരെങ്കിലും സെൽഫി എടുക്കാൻ വിളിച്ചു അയ്യോ സെൽഫി സെൽഫി അങ്ങനെ ന്യൂ ഇയർ മോർണിംഗ് ഒന്ന് വെയിൽ കൊള്ളാനൊക്കെ പോയി ബീച്ചിലൊക്കെ പോയി ഒരു കുഞ്ഞു വീഡിയോ എടുത്തിട്ട് തിരിച്ച് നടന്ന് നമ്മുടെ റിസോർട്ടിലോട്ട് പോയി. ഞങ്ങളുടെ റിസോർട്ടിൽ ഒരു എൻട്രൻസ് ആണിത് കേട്ടോ, വേറൊരു എൻട്രൻസ് മറ്റേ വേറൊരു വഴിയാണ്. ഇത് ബീച്ചിലോട്ടുള്ളൊരു ഒരു എൻട്രൻസ് ആണ്. ഹൻസു ബേബി, എനിക്ക് ആ ക്ലോക്ക് ടവർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ കാലം മുമ്പ് ഒരു 2 years back ഇവിടെ പണി നടക്കുമ്പോൾ ഓസി ഷാനിയെ അല്ല ഓസി ഷാനി അമ്മോട് ഞങ്ങളിവിടെ ഒരു ഫോട്ടോഷൂട്ടിന് വന്നിരുന്നു. അന്ന് അവിടെ നിന്നൊക്കെ ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു. പക്ഷെ അന്ന് ഈ സ്ഥലം ഇങ്ങനെയാണ് പണിതുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എന്തോ പണിയൊന്നും എന്ന് മാത്രമേ അറിയാറുള്ളൂ. പക്ഷെ നൈസ് പ്രോപ്പർട്ടി. This is the view from our room. ഈ ബീച്ചിലാണ് കുറച്ച് മുന്നേ ഞാൻ വീഡിയോ. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ബീച്ചിലൊക്കെ നടന്നിട്ട് വന്നു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ടൈം. ഹൻസു, what do you want for breakfast? Chocolate and milk. സോസേജ് പോലെ തപ്പിച്ച് അവിടെ ഇല്ല. ഇവിടെ വന്നാലേ ചോക്കോസ് മിൽക്ക് വീട്ടിൽ തരുന്നില്ലോ. വീട്ടിലിരിക്കുമ്പോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല മിക്ക ദിവസം. ഐ ബനാന ബ്യൂട്ടിഫുൾ വ്യൂ. അപ്പം ഞാൻ സാധാരണ എനിക്ക് ഇച്ചിരി വെയിലൊക്കെ ആയ ബീച്ചിൻ്റെ ഏരിയയിൽ വെയിൽ കൊള്ളുന്ന എവിടെയും പോകാൻ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അതാണ് അന്ന് ഇടയ്ക്ക് ഇവിടെ ഒക്കെ സന്ദർശിക്കാം, ഭയങ്കര സന്ദർശിക്കാം. പക്ഷെ എനിക്ക് ഹൻസുവിന് വേണ്ടി കുറച്ച് വീഡിയോ കുറച്ച് ഫോട്ടോസ് എടുത്ത് കൊടുക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പുറത്തോട്ട് വന്നത്. ആ ഒരു പോയി. അപ്പം അത്ര ഭംഗിയായിരുന്നു ഇന്ന് ബീച്ച്. ഇറ്റ്സ് ലൈക്ക് സോ ബ്ലൂ ആൻഡ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഇന്ന് ആ ബീച്ചിലെ സാൻഡും എല്ലാം വളരെ ക്ലീനായിട്ട് കിടക്കുക. എന്താണെന്ന് അറിയാം, മേ ബി ആ ഒരു വാഷിംഗ് നടക്കുമല്ലോ ഓട്ടോമാറ്റിക്കായിട്ടുള്ള, അതിൻ്റെ ഒരു ഇതൊക്കെ നല്ല ക്ലീനായിരുന്നു.
അവിടെ എവിടെ കുറച്ച് പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു അത് പിന്നെ നമ്മുടെ ഇന്ത്യയിലത് എന്നായിരിക്കും ഒന്ന് ഫുൾ മാറിക്കിട്ടുകയെന്ന് അറിയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും റിലേറ്റീവ്ലി മോസ്റ്റ് ബീച്ചസ് വെച്ച് നോക്കുമ്പോൾ ഈ ബീച്ച് എന്ന് വളരെ വളരെ ക്ലീൻ ആയിരുന്നു. പക്ഷേ ഞങ്ങളൊരു വെള്ളത്തിൽ ഇറങ്ങാനുള്ള ഒരു മൂഡിലല്ല പോയത്, സെല്ലാറൊക്കെ പോയതുകൊണ്ട് കാലുപോലും നനച്ചില്ല, അങ്ങനെ തിരിച്ചു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. അപ്പോൾ എൻ്റെ ഈ ഒരു കുട്ടി മോർണിംഗ് വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് വൺ മോർ തിങ്, ഐ വിഷ് എവറിബഡി എ വെരി വെരി ഹാപ്പി ന്യൂ ഇയർ. നമ്മുടെ കഴിഞ്ഞ ന്യൂ ഇയർ ശരിക്കും എൻ്റെ ഇൻസ്റ്റാ പോസ്റ്റിൽ ഇട്ട പോലെ ഒരു റോളർ കോസ്റ്റർ റൈഡായിരുന്നു. 2020 ഓൾ വെച്ച് വെയിറ്റിംഗ്, ഇനോ 2020 ആ പറയാനേ ഒരു സുഖം. എല്ലാവരും ലുക്ക് ഫോർവേഡ് ചെയ്ത ഒരു ഇയറാണ് 2020. ഒരുപാട് എക്സ്പെക്ടേഷൻസും ഹോപ്സും ഒത്തിരി പേർക്കുണ്ടായിരുന്നു. പക്ഷേ അതൊരു മാർച്ച് ആയപ്പോഴത്തേക്കും ഒരു ആ പാൻഡമിക് വന്നതോടുകൂടി വി ഓൾ സ്റ്റാർട്ട് ലീഡിങ് എ ന്യൂ കൈൻഡ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലൈഫ്. അപ്പോൾ ഹ്യൂമൻ ബീങ്സിന് ഇങ്ങനെയും ഒക്കെ ജീവിക്കാം, എങ്ങനെയും സർവൈവ് ചെയ്യാമെന്ന് കൂടിയിരുന്നു. സോ ഓൾ ഓഫ് യു സ്റ്റേ ഹെൽത്തി, ബി ഹെൽത്തി, ആൻഡ് വേറൊന്നുമില്ല, ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ മിക്കവാറും ഐ മൈ ടേക്ക് വൺ മോർ, എന്തെങ്കിലും സം തോട്ട്സ്, റിയലി ഗുഡ് തോട്ട്സ് കം, അത് സംസാരിച്ച് ഐ മൈ ടേക്ക് വൺ മോർ വ്ലോഗ്, ഐ നോട്ട് ഷുവർ. സോ എന്തായാലും ഇത് ഹൻസിൻ്റെ കൂടെ രാവിലെ ഒന്ന് നടക്കാം, വെറുതെ ഞാനൊരു കുട്ടി വ്ലോഗ് എടുത്ത്. സോ ഇഫ് യു ലൈക്ക് മൈ വീഡിയോ, ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വൺസ് അഗെയിൻ. ടേക്ക് കെയർ, ഹാപ്പി ന്യൂ ഇയർ. Bye.